തകർന്ന തരിപ്പണമായ പത്തനംതിട്ടയിലെ വാരിയാപുരം മുക്കൂട് റോഡ് പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്വകാര്യ സ്ഥാപനത്തിന്റെ മണ്ണെടുപ്പിനെ തുടർന്നാണ് റോഡ് താറുമാറായത്. പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമരത്തിലേക്ക് പോകുമെന്ന് നാട്ടുകാർ പറയുന്നു. വാര്യാപുരം മുക്കൂട് ഇലന്തൂർ റോഡിന്റെ അവസ്ഥയാണിത്. ഇവിടെ മുതൽ ഈ റോഡ് തീരുന്ന ഏതാണ്ട് എല്ലാ ഭാഗം വരെയും പൂർണ്ണമായും തകർന്ന തരിപ്പണമായി കിടക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ടാണ് ഇത് ഈ രീതിയിൽ മോശമായത്. സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത് കൂടുതലായി ടിപ്പർ ഓടിയപ്പോഴാണ് ഈ രീതിയിൽ തകർന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഈ മാസം 2 പ്രാവശ്യം എന്റെ വണ്ടി ഫ്രണ്ട് പണിഞ്ഞു. ഒരു ഫ്രണ്ട് പണിയുന്നത് 3000 രൂപ ചെലവാണ്. ഇന്നാണ് ഒരു സ്ത്രീ ഇവിടെ മറിഞ്ഞു പോയി സ്കൂട്ടറും കൊണ്ട് വന്ന് ഒരു സ്ത്രീ. പല വണ്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് കയറാതെ പുറകോട്ട് പോകുന്നുണ്ട്. ഇവിടെ വണ്ടി ഇടിക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ തട്ടിയ ചരിത്രമുണ്ട്. മണ്ണെടുപ്പായ 10-40 ടണ്ണുള്ള വണ്ടിയാണ്. റോഡ് ഇങ്ങനെ അങ്ങ് കുഴിഞ്ഞ് 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 അങ്ങ് പോകായിരുന്നു. വണ്ടി കയറുമ്പോൾ റോഡങ്ങ് താഴ്ന്ന പോലായിരുന്നു. കണ്ടില്ലേ ഇതിൻ്റെ അവസ്ഥ? കണ്ടില്ലേ ഇതുവഴി ഒരു സ്കൂട്ടറുകാർ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആൾക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയും. ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രദേശവാസികളെ സമരത്തിലേക്ക് തരും. ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. ജനപ്രതിനിധികളെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്, ഫണ്ട് വെച്ചിട്ടുണ്ട്, ഉടൻ വർക്ക് തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് സംബന്ധിച്ച് നാട്ടുകാർക്ക് പോലും ഒരു പ്രതീക്ഷയില്ല. എന്തായാലും നരകയാത്ര ഈ റോഡിലൂടെ തുടരുകയാണ്. എല്ലാവരുടെയും യാത്ര വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. വാര്യാപുരത്ത് നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.